Hello friends, ellavarkum GIGS PSC Academy ude pudhiya video ilekku swagatham. Appo innu nammal nokkan povunnathu nammada physical science ile thaapavum ooshmaavum ennulla oru chapter aanu. Appo aadyam enne parayatte ee chapter padikkunna koode thanne SCRT chapterukalaya 7 class ile 7th chapter aaya mardam dravagathilum vaadagathilum ennulladum 7 class ile thanne 9th chapter aaya thaapam ozhukunna vazhikal note ചെയ്യുക 7 ക്ലാസ്സിലെ 7th ചാപ്റ്റർ ആയ മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും പിന്നെ 7 ക്ലാസ്സിൽ തന്നെ 9th ചാപ്റ്റർ ആയ താപം ഒഴുകുന്ന വഴികളും മസ്റ്റ് ആയിട്ട് നമ്മൾ ഒന്ന് വായിച്ചി ഇരിക്കണം അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ചാപ്റ്റേഴ്സിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷമോ അതിനു മുമ്പോ അതും കൂടി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ രണ്ട് വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഇട്ടിരിക്കാം അപ്പോൾ അതും കൂടി കാണാൻ നോക്കുക ഓക്കെ നമ്മുടെ ചാപ്റ്റർ ആണ് താപവും ഊഷ്മാവും ഓക്കെ എന്താണ് ഈ താപം അഥവാ ഊഷ്മാവ് എന്ന് പറഞ്ഞത് താപം അഥവാ അല്ലെങ്കിൽ ഒരു ഊഷ്മാവ് ചൂട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയാം എങ്കിലും ഒരു ഡെഫിനിഷന്റെ ബേസിൽ പറയുകയാണെങ്കിൽ എന്താണ് താപം എന്ന് പറഞ്ഞാൽ അതായത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് നമ്മൾ താപം എന്ന് പറയുന്നത് ഊഷ്മാവും ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവിനെയാണ് നമ്മൾ ഊഷ്മാവ് എന്ന് പറയുന്നത് അപ്പൊ അല്ലെങ്കിൽ പറയാം നമ്മളൊരു പദാർത്ഥം എടുക്കുകയാണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ ഊർജം ആ ഒരു ഇളക്കുന്ന ഒരു അളവിനെയാണ് നമ്മൾ ഊഷ്മാവ് എന്നും പറയാം ഡെഫിനിഷൻ കേസിൽ പറയുകയാണെങ്കിൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവിനെയാണ് താപം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവിനെയാണ് നമ്മൾ ഊഷ്മാവെന്ന് പറയുന്നത് അപ്പം അത് രണ്ടും നമ്മൾ നോക്കി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് തെർമോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തെർമോ ഡൈനാമിക്സ് താപത്തെയൊക്കെ കുറിച്ചുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ തെർമോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാല് താപത്തെക്കുറിച്ചും ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ മാറ്റത്തെക്കുറിച്ചുമുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് എന്ന് നമുക്ക് പറയാം അപ്പൊ തെർമോ ഡൈനാമിക്സ് എന്താണെന്ന് കിട്ടിയോ താപത്തെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ താപത്തെക്കുറിച്ചും ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ മാറ്റത്തെക്കുറിച്ചുമുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഈ രണ്ടും നമുക്ക് കിട്ടി താപം എന്താണെന്ന് മനസ്സിലായി ഊഷ്മാവ് എന്താണെന്ന് നമ്മൾ നോക്കി തെർമോ ഡൈനാമിക്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അടുത്തായിട്ട് ഞാനിവിടെ ഒരു പേര് എഴുതിയിട്ടുണ്ട് ജെയിംസ് പ്രസ്കോട്ട് ജൂള് അദ്ദേഹത്തെ എന്താണെന്ന് പറയുക അതായത് താപം ഒരു ഊർജ രൂപമാണെന്ന് കണ്ടെത്തിയ ആളാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂള് അപ്പൊ താപം എന്ന് പറയുന്നത് ഒരു ഊർജ രൂപമാണെന്ന് കണ്ടെത്തി ആര് കണ്ടെത്തി ജെയിംസ് പ്രസ്കോട്ട് ജൂള് അപ്പൊ താപം എന്താണെന്ന് പറഞ്ഞു ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവിനെയാണ് താപം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവ് ശരാശരി എന്നുള്ളതൊന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പൊ അളവിനെയാണ് നമ്മൾ ഊഷ്മാവെന്നും പറയുന്നത് താപത്തെക്കുറിച്ചും ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ രൂപത്തിനെ കുറിച്ചിട്ടുമുള്ള പഠനമാണ് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ആളാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂളെന്ന് പറഞ്ഞ അദ്ദേഹം അടുത്തത് തെർമോമീറ്റർ ആണ് തെർമോമീറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഊഷ്മാവ് അളക്കുന്നത് താപോർജമൊക്കെ അളക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് തെർമോമീറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ ഇപ്പൊ ഈ തെർമോമീറ്ററിൽ അടങ്ങിയിരിക്കുന്നത് തെർമോമീറ്ററിൽ ഉള്ളത് എന്താണ് മെർക്കുറി അല്ലേ അപ്പൊ സാധാരണയായിട്ട് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ആണ് തെർമോമീറ്ററിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകമായിട്ട് നമുക്ക് മെർക്കുറി പറയാൻ പറ്റും ഓക്കെ അപ്പൊ അത് രണ്ടും നമ്മള് പറഞ്ഞു ഇനി അടുത്ത പോയിന്റ് നമ്മുടെ താപം താപത്തിന്റെ SI യൂണിറ്റ് എന്താണെന്നറിയോ താപത്തിന്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ താപത്തിന്റെ SI യൂണിറ്റ് ആണ് കെൽവിന് സാധാരണയായിട്ട് താപനില അളക്കുന്ന യൂണിറ്റ് എന്താണെന്നറിയോ ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസ് ഓക്കെ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്ന ഒരു കലോറി ഇതൊക്കെ പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ഒരു കലോറി എത്രയാണെന്നറിയോ ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ് ഓക്കെ
അടുത്ത പോയിന്റ് നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണെന്നറിയോ? നെഗറ്റീവ് താപനില രേഖപ്പെടുത്തത്തില്ല, ആ സ്കെയിൽ എന്താണെന്നറിയോ? അതും നമ്മുടെ കെൽവിൻ ആണ്, കെൽവിൻ സ്കെയിൽ ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ താപനിലയൊക്കെ അളക്കുന്നത് ഇത് വെച്ചിട്ടാണ്, ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ച ആളാണ് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. തോമസ് ആൽബർട്ട്, ക്ലിഫോർഡ് കൂടെ ഓർത്തിരിക്കുക, തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. അപ്പോഴേ ക്ലിനിക്കൽ തെർമോമീറ്റർ, നമ്മുടെ സാധാരണയായിട്ട് ശരീര താപനില അളക്കുന്ന ക്ലിനിക്കൽ തെർമോമീറ്റർ വെച്ചിട്ടാണ്, അപ്പൊ അത് കണ്ടുപിടിച്ച ആളാണ് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിലെ ആ ഒരു അളവെന്ന് പറയുന്നത് ഫാരൻഹീറ്റ് സ്കെയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളോടെ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത പോയിന്റ്സ് പോലെ നോക്കാം. തന്മാത്രകളുടെ ഗതികോർജം, അതായത് തന്മാത്രകളുടെ ഗതികോർജം പൂജ്യമായി മാറുന്ന താപനില, ഇപ്പൊ തന്മാത്രകളുടെ ഗതികോർജം പൂജ്യമായി മാറുന്ന താപനിലയാണ് -273.15°C. ഈ -273.15°C പറയുന്ന പേരാണ്, ഇതാണ് നമ്മുടെ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, അബ്സല്യൂട്ട് സീറോയുടെ വാല്യൂ ഇതിനു മുന്നേ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താണെന്ന് മനസ്സിലായോ? തന്മാത്രകളുടെ ഗതികോർജം പൂജ്യമായി മാറുന്ന, തന്മാത്രകളുടെ ഗതികോർജം പൂജ്യമായിട്ട് മാറുന്ന താപനിലയാണ് -273.15°C, അതാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, സാധാരണ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയ്ക്ക് പറയുന്ന പേരാണ് ദ്രവണാങ്കം, അഥവാ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്. ഒരു സാധാരണ മർദ്ദത്തില് ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന, അവിടെ നിന്ന് കിട്ടും ദ്രവീകരിക്കുന്നതാണ് നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം അഥവാ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റിലേക്ക് പോകാം. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നറിയോ? ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ ആണ്, പൈറോമീറ്റർ. അടുത്തത് ഉയർന്നത് പഠിച്ചു, ഇനി താഴ്ന്നതും കൂടെ നോക്കാം. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നറിയോ? ക്രയോമീറ്റർ. പൈറോമീറ്ററും ഉണ്ട്, ക്രയോമീറ്ററും ഉണ്ട്. അടുത്ത പോയിന്റ്, സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്നു, അതേതാണെന്നറിയോ? അതിന് പറയുന്ന നിശ്ചിത, അതായത് ഒരു സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനിലയാണ് ഖരാങ്കം, ഖരാങ്കം എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഫ്രീസിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്നുകൂടെ നോക്കിയാലോ. തന്മാത്രകളുടെ ഗതികോർജ പൂജ്യമായി മാറുന്ന താപനിലയാണ് -273.15°C, അതാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ മർദ്ദത്തില് ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് നമ്മള് ദ്രവണാങ്കം അഥവാ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ, താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രയോമീറ്റർ, സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന താപനിലയാണ് ഖരാങ്കം. ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്നു, അപ്പൊ അവിടുന്ന് കിട്ടത്തില്ല, ദ്രാവകം ഖരത്തിലോട്ട് മാറുന്നു, ഖരാങ്കം, ഫ്രീസിംഗ് പോയിന്റ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബാക്കി പോയിന്റ് കൂടെ നോക്കാം. അപ്പൊ താപവും ഊഷ്മാവും എന്നുള്ള സെക്ഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളോട് ഞാൻ എഴുതിയിട്ടുണ്ട്, അപ്പൊ അതും കൂടെ നമുക്കൊന്ന് പഠിക്കാം. തെർമോമീറ്റർ കണ്ടുപിടിച്ച ആരാണെന്നറിയോ? ഗലീലിയോ ആണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്, മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് തോമസ് ആൽബർട്ട്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് എന്ന് നമ്മൾ പറഞ്ഞു, തോമസ് ആൽബർട്ട് എന്നെങ്കിലും പഠിച്ചു വെക്കുക. അടുത്ത ഒന്നുകൂടെ ഉണ്ട്, സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്.
ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ ഇത് ഈ നാല് കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. മെർക്കുറി തെർമോമീറ്റർ ആണെങ്കിൽ ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ തോമസ് ആൽബർട്ട് ആണ്. സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് തോമസ് ആൽബർട്ട് ആണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. വെറും തെർമോമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഗലീലിയോ ആണ് കണ്ടുപിടിച്ചത്. ഇനി അടുത്തായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന അവസ്ഥാ പരിവർത്തനം എന്താണ്? ഈ അവസ്ഥാ പരിവർത്തനം എന്നറിയാം? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഒരു വസ്തു താപം സ്വീകരിക്കുകയോ പുറത്തു വിടുകയോ ചെയ്യുമ്പോൾ ആ വസ്തുവിന് ഭൗതികമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, അതിന് പറയുന്നതാണ് അവസ്ഥ മാറുന്നു എന്ന് ഓർത്തിരുന്നാൽ മതി. അവസ്ഥാ പരിവർത്തനം കിട്ടിയോ? ഒരു വസ്തു താപം സ്വീകരിക്കുകയോ താപം പുറത്തുവിടുകയോ ചെയ്യുമ്പോൾ ആ വസ്തുവിന്റെ ഭൗതികമായിട്ട് വസ്തുവിന് മാറ്റം ഉണ്ടാകുന്നു, അതിന് പറയുന്ന പേരാണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വരുന്നത് ഫാരൻഹീറ്റ് സ്കെയിലിൽ തന്നിരിക്കുകയാണെങ്കിൽ അത് സെൽഷ്യസ് സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? സെൽഷ്യസ് സ്കെയിൽ തന്നിരിക്കുകയാണെങ്കിൽ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? സെൽഷ്യസ് നിന്ന് കെൽവിനിലോട്ടും കെൽവിൽ നിന്നും സെൽഷ്യസിലോട്ടും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫാരൻഹീറ്റിൽ നിന്നും സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സി ഇസ്ഈക്വൽ ടു, അതായത് സെൽഷ്യസ് സ്കെയിൽ ഇസ്ഈക്വൽ ടു, അതല്ലേ കണ്ടുപിടിക്കേണ്ടത്? എഫ് മൈനസ് 32 ഇൻറ്റു 5 ബൈ 9 ആണ്. സി ഇസ്ഈക്വൽ ടു എഫ് മൈനസ് 32 ഇൻറ്റു 5 ബൈ 9 ആണ്. സെൽഷ്യസ് സ്കെയിൽ ടു ഫാരൻഹീറ്റ് ആണെങ്കിൽ എഫ് ഇസ്ഈക്വൽ ടു സി ഇൻറ്റു 9 ബൈ 5 പ്ലസ് 32 ആണ്. അടുത്തത് സെൽഷ്യസ് സ്കെയിൽ ടു കെൽവിൻ സ്കെയിൽ ആണെങ്കിൽ കെൽവിൻ ഇസ്ഈക്വൽ ടു സി പ്ലസ് കെൽവിൻ ആ കണ്ടുപിടിക്കണ്ടെങ്കിൽ സി പ്ലസ് എന്നുള്ള ഓർത്താൽ മതി. സെൽഷ്യസിനെ, അതായത് സെൽഷ്യസ് നമ്മൾ സെൽഷ്യസ് സ്കെയിൽ തന്നിരിക്കുകയാണെങ്കിൽ അതിനെ കെൽവിനിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സെൽഷ്യസ് കണ്ടുപിടിക്കും. ഇപ്പം കെൽവിനിലോട്ട് മാറ്റുവാണ്. അപ്പൊ സെൽഷ്യസ് പ്ലസ് സി പ്ലസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ C+ 273.15 ആണ്. അടുത്തത് കെൽവിൻ ടു സെൽഷ്യസ് സ്കെയിൽ ആണെങ്കിൽ കെൽവിൻ മൈനസ് 273.15. അപ്പൊ എന്റെ ഒരു കൺസെപ്റ്റില് ഇത് രണ്ടും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാമല്ലോ. പിന്നെ ഇതും കൂടെ ഒന്ന് പഠിച്ചു നോക്കുക. അപ്പൊ ഇതിൽ നിന്ന് ഇത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഇത് കിട്ടും. അത് ഇങ്ങനെ കിട്ടാത്തൊരു ഇത് നാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ചിലപ്പം ഒരു പക്ഷേ ഇതിൽ വെച്ചിട്ട് പ്രോബ്ലം ചോദിച്ചെന്നിരിക്കാം. അപ്പൊ ഇതൊന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം. നമുക്ക് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. മെർക്കുറി തെർമോമീറ്റർ ആണെങ്കിൽ ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ ആണെങ്കിൽ തോമസ് ആൽബർട്ട് ആണ്. സെൽഷ്യസ് സ്കെയിൽ ആണെങ്കിൽ ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. അടുത്തതായിട്ട് അവസ്ഥാ പരിവർത്തനം പറഞ്ഞു. ഒരു വസ്തു താപം സ്വീകരിക്കുകയോ താപം നഷ്ടപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ആ വസ്തുവിനുണ്ടാകുന്ന ഭൗതികമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നു, അതിന് പറയുന്ന പേരാണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. ഫാരൻഹീറ്റ് തന്നിരുന്നാൽ അതിനെ സെൽഷ്യസ് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സെൽഷ്യസ് സ്കെയിൽ ഇസ് ഈക്വൽ ടു എഫ് മൈനസ് 32 ഇൻറ്റു 5 ബൈ 9 ആണ്. സെൽഷ്യസ് സ്കെയിലിലെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ സി ഇൻറ്റു 9 ബൈ 5 പ്ലസ് 32 ആണ്. സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റാൻ കെൽവിൻ ഇസ് ഈക്വൽ ടു സി പ്ലസ് 273.15 ഡിഗ്രി ആണ്. കെൽവിനെ സെൽഷ്യസിലോട്ട് മാറ്റണമെങ്കിൽ സെൽഷ്യസ് ഇസ് ഈക്വൽ ടു കെ മൈനസ് 273.15 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും ഇതെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ നോക്കാം. ഇനി നമുക്ക് ബാക്കി പോയിന്റ് കൂടെ നോക്കാം. അപ്പൊ ഒരു പദാർത്ഥമുണ്ട്. ആ ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ആ താപത്തിന് പറയുന്ന പേരാണ് താപധാരിത. താപധാരിത, അപ്പൊ താപധാരിത എന്നാണെന്ന് ഓർത്തിരിക്കുക. ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപമാണ് താപധാരിത എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാം. സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന താപനിലയാണ് -40. ഇത് പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്നത് -40 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലും, ഇപ്പൊ നമ്മൾ പറഞ്ഞത് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്നത് -40 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യമാണെങ്കിൽ -574.25. ഇപ്പൊ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെൽവിന്റെ ഒരു ഇത് പറഞ്ഞല്ലോ, അതായത് കെൽവിന്റെ അല്ല ഒരു അബ്സല്യൂട്ട് സീറോ ഒക്കെ പറഞ്ഞപ്പോ ഇങ്ങനത്തെ ഒരു വാല്യൂ ഒക്കെ പറഞ്ഞ് കെൽവിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടെങ്കിലും ഓർത്തിരിക്കുക. അങ്ങനെ പ്രയാസം അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ സെൽഷ്യസ് എന്നുള്ളത് എഴുതുന്ന സി എന്ന ലെറ്റർ കൊണ്ടാണ്, ഫാരൻഹീറ്റ് എഫ് ആണ്. അപ്പൊ
ആദ്യത്തെ ആൽഫബറ്റിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വരുന്നവർക്ക് ചെറിയ വാല്യൂ ആണോ എങ്കിലും ഓർത്തിരുന്നത് -42 കൂടെ തിരിഞ്ഞു പോകാതിരിക്കാൻ പറയുന്നതാണ്. എഫ് കഴിഞ്ഞ് ഒരുപാട് അകലെയാണ് കെ അല്ലെ, ആൽഫബറ്റ് ഓർഡറിൽ. അപ്പം അതുപോലെ ഒരു വലിയ എന്തോ ഒരു വലിയ സംഖ്യ, മൈനസ് വാല്യൂ ആണെങ്കിലും എന്തോ ഒരു വലിയ സംഖ്യ വരുന്നതാണെന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, -574.25 ആണ്. അതായത് ഫാരൻ മീറ്റർ സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ ഊഷ്മാവ് കാണിക്കുന്ന, ഒരേ മൂല്യം കാണിക്കുന്ന താപനില എന്ന് പറയുന്ന 574 -574.25 ആണ്. ഇപ്പൊ സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും അതിന് ഒരേ മൂല്യം കാണിക്കുന്നില്ല, ഒരേ ഊഷ്മാവൊന്നും കാണിക്കുന്നില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന താപ പ്രസരണ രീതികളാണ്. താപ പ്രസരിക്കുന്ന രീതികൾ മൂന്ന് തരമുണ്ട്: ചാലനമുണ്ട്, സംവഹനമുണ്ട്, വികിരണമുണ്ട്. പേര് കേട്ടൊന്നും നമ്മൾ ഭയക്കണ്ട, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ താപം പ്രസരിക്കുന്ന മൂന്ന് രീതികളാണ് ചാലനം, സംവഹനം, വികിരണം. അത് ഓരോന്ന് നമുക്ക് എന്താണെന്ന് നോക്കിയേക്കാം. അപ്പൊ ഖരപദാർത്ഥങ്ങളിൽ, ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന രീതിയാണ് ചാലനം. കുറെ ഖരാവസ്ഥയിലുള്ള, ഇപ്പൊ ഓർത്തിരിക്കാന് കുറെ ഖരാവസ്ഥയിലുള്ള പേപ്പറോ ബേസ്ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് അങ്ങ് കത്തിക്കുന്നു. അപ്പൊ എന്താ ഖരാവസ്ഥയിലുള്ളത് എന്താ പറയുക, ചാലനം, കത്തി ഇങ്ങനെ ചാരമാകുന്നു എന്നൊക്കെ, ചാലനം ജ്വലിച്ച് ചാരമാകുന്നു എന്നൊക്കെ ഓർത്തൊക്കെ ഇരുന്നാ മതി. ഇപ്പൊ ഖരപദാർത്ഥങ്ങളിലെ താപം പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം. അപ്പൊ നമുക്ക് അടുത്ത നോക്കാം, ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണെങ്കിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയയാണ് ഏതാണെന്നറിയോ, സംവഹനം. അപ്പം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന പ്രക്രിയയാണ് സംവഹനം. ഖരപദാർത്ഥങ്ങളിലെ താപം പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം. കടൽ കാറ്റ്, കരക്കാറ്റ് ഇവയ്ക്ക് കാരണം സംവഹനമാണ്. ഇത് മസ്റ്റായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് ഓർത്തിരിക്കുക. ഇത് ചോദിക്കാം, ചിലപ്പോൾ ഈ സംവഹനം എന്താണെന്നുള്ള കാര്യമൊന്നും എല്ലാവർക്കും ചോദിക്കാം. ചിലപ്പം ഈ ഒരു ഡെഫിനേഷൻ തന്നിട്ട് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന പ്രക്രിയ ഏതാണെന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ കടൽക്കാറ്റ് താഴെ പറഞ്ഞതിൽ എന്തിൽ മൂലമാണ് വരുന്നത്, എന്താണ് കടൽക്കാറ്റുമായിട്ട് റിലേറ്റഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്, സംവഹനമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വികിരണമാണ്. അതായത് ഒരു മാധ്യമത്തിന്റെ ഒന്നും സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ സൂര്യനിൽ നിന്നുള്ള പ്രകാശം, സൂര്യനിൽ നിന്നുള്ള പ്രകാശപ്പെട്ട താപം ഭൂമിയിലേക്ക് പറ്റുന്ന മാധ്യമത്തിന്റെ ഒന്നും സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ നമുക്ക് പറയാം, ഒരു കത്തി ബൾബ് ഇങ്ങനെ കത്തി നിൽക്കുക, ആ ബൾബ് കത്തി നിൽക്കുന്ന ബൾബിന്റെ താഴെയായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്ക് എന്താ ചൂട് അനുഭവപ്പെടും. അതൊക്കെ എന്താ അവിടെ നിന്നുള്ള താപം ഇങ്ങനെ പ്രസരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അത്രയേ ഉള്ളൂ, അതിന് പറയുന്ന പേരെന്താണ്, വികിരണം. ഇത്രയും കാര്യങ്ങളായാലും ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇതുകൂടെ പഠിക്കുക. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ നമ്മൾ ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് അങ്ങ് ലെങ്ത്തി ആയിട്ട് പോകും. ഇപ്പൊ തന്നെ ആദ്യത്തെ വീഡിയോ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനിയും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ലൈക്ക് വിശിഷ്ടത, അപേദാരിത എന്താണെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ 2017 LDC വിശിഷ്ട താപധാരിതയുടെ ഒരു പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ അതറിയാം, ഇല്ലെങ്കിൽ നമുക്ക് അതൊക്കെ നോക്കിപ്പോകാം. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ വീഡിയോ അല്ല നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വേണ്ടി കാണാം. എല്ലാവർക്കും ബൈ.